യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, തിരുസഭ പ്രത്യേകമായി നവംബർ മാസം ശുദ്ധീകരണ ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. ജന്മം മുതൽ മരണം വരെ ജീവിച്ച് കടന്നുപോയി ജീവിതത്തിലെ സ്വപ്നങ്ങൾ മൃതിയടഞ്ഞ ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയം. 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ മൃത്യുകവാടം എന്ന ഈ ശുശ്രൂഷയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മിൽ നിന്ന് വേർപ്പെട്ടു പോയ സ്നേഹിതരും കൂട്ടാളികളുമായ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജനിച്ച കുഞ്ഞു മുതൽ വാർദ്ധക്യത്തിൻ്റെ ഇടനാഴികളിൽ കൊറോണ വൈറസിൻ്റെ ഭീതിയിലും മരിച്ചുപോയ ആത്മാക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ജീവിക്കുന്നവരായ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മരണം ഒരു ദുഃഖമല്ല, സ്വർഗത്തിലേക്കുള്ളൊരു ജനനമാണ്. അതുകൊണ്ട് മൃത്യുകവാടം എന്ന ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ചെയ്തു കൂട്ടാവുന്ന നന്മ പ്രവൃത്തികളും ബലിയർപ്പണങ്ങളും ചെയ്ത് നമുക്ക് സ്വർഗത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുപോകാം. അങ്ങനെ നിത്യതയിലേക്ക് നമുക്കും നമ്മുടെ ജീവിതത്തെ സ്വർഗീയമായ ഒരു കവാടം തുറക്കാം. മൃത്യുകവാടം എന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഈ ലോകത്ത് നമുക്ക് ഒരുമിച്ച് ചേരാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.